നമ്മുടെ ഇടയിൽ പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് മുടിയുടെ നര. മുടിയുടെ നര കാരണത്താൽ വളരെയധികം വിഷമിക്കാറുണ്ട് നമ്മുടെ ഇടയിൽ പലരും. ഇനി അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. മുടിയുടെ നരയെ പേരിൽ നിന്ന് തന്നെ കറുക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിളിച്ച് വരുന്ന, അതായത് നിങ്ങൾക്ക് വെട്ടിയാലും വെട്ടിയാലും കിളിച്ച് വരുന്ന മുടി പോലും നരയില്ലാതെ നല്ല കറുത്ത മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അതിൽ നിന്ന് തന്നെ കറുത്ത മുടി വളരാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്. എൻ്റെ പല എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾക്കും ആർക്കെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നരയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമുക്ക് അത് എന്തൊക്കെ വാക്ക് ചെയ്യാൻ പറ്റും, മുടി നരയെ മാറ്റാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. ആദ്യമേ തന്നെ മുടി നരയ്ക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിവരുന്ന ഒരു കാര്യമുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ അതായത് നിങ്ങളുടെ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ ഒക്കെ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാറുണ്ട്. അതായത് 40 വയസ്സിന് മുന്നേ ആയിട്ട് തന്നെ മുടി നരയ്ക്കാറുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളിലേക്കും അത് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മളുടെ അമിതമായിട്ടുള്ള ടെൻഷൻ കാരണത്താലും നമ്മുടെ മുടി നരയ്ക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ചേഞ്ചസ് കാരണത്താലും നമ്മുടെ മുടി നരയ്ക്കാറുണ്ട്. പിന്നെ നമ്മളുടെ അമിതമായിട്ടുള്ള മുടിയെ നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്താലും നമ്മുടെ മുടി നരയ്ക്കാറുണ്ട്. പിന്നെ നമ്മൾ പലയിടത്ത് വെള്ളം മാറ്റി ഉപയോഗിക്കുന്നതിൻ്റെ കാരണത്താലും നമ്മുടെ മുടി നരയ്ക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് കാരണത്താലൊക്കെയാണ് നമ്മുടെ മുടി മെയിനായിട്ട് നരയ്ക്കുന്നത്. അതിനെയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആഹാര കാര്യത്തും കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ പലരും എന്നോട് ചോദിച്ച് നിങ്ങൾ പുറമേ ഇടുന്ന പാക്കുകൾ ഇട്ടാലും എങ്ങനെ ആ മുടി നര മാറുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വെട്ടിയാലും മുടി നരച്ചു വരില്ലയോ എന്നൊക്കെ പലരുടെയും സംശയമാണ്. അതിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ പുറമേ എന്ത് ചെയ്താലും ഉള്ളിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടാനായിട്ട് ഇടയാകുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുത്ത് വേണം കഴിക്കേണ്ടത്. ദിവസവും നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പറമ്പിലും ഒക്കെ ചീരയൊക്കെ കിട്ടുമല്ലോ. ചീര കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. റെഡ് ചീര, ഞാനിവിടെ പിക്ചർ കൊടുക്കാം. റെഡ് ചീര കഴിക്കാം, ഗ്രീൻ കളറിലെ ചീര, അതായത് പച്ചയില പച്ച കളറിലെ ചീര, ചുമന്ന ചീര എന്നിവ കഴിക്കുന്നതും നല്ലതാണ്. പാലക്ക് കഴിക്കുന്നത് നല്ലതാണ്. പാലക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം സുഫലമായി കിട്ടുന്നതാണ്. പാലക്ക് കഴിക്കാം. പിന്നെ കൂടാതെ തന്നെ മുരിങ്ങയില എന്നും നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. മുരിങ്ങയിലേക്കകത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതാണ്. നമ്മുടെ മുടി നരയ്ക്കുന്നതിനെ ഒരു പരിമിതി വരെയും കുറയ്ക്കാനായിട്ട് മുരിങ്ങയിലേക്ക് സാധിക്കും. നമ്മൾ പലരും മുരിങ്ങയുടെ പാക്കൊക്കെ മുടി നര മാറ്റാനും മുടി കിളിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറില്ലയോ. അത് അകത്തും കൂടി ചെല്ലുകയാണെങ്കിൽ 100% റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന പല ആഹാരത്തിൽ നിന്ന് പോലും കിട്ടാത്ത പല ഗുണങ്ങളും നമ്മൾ ഈ പറയുന്ന പച്ചലകളിൽ നിന്ന് നമുക്ക് കിട്ടും. കൂടാതെ തന്നെ മത്തി ഉണ്ടല്ലോ, മത്തിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മത്തിയുടെ പിക്ചർ ഇവിടെ കൊടുക്കാം. മത്തിയിൽ കൂടുതലും വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മത്തി കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വെറും വാക്കു പറയല്ല, വെറും 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുടി നരയെല്ലാം മാറി നല്ലപോലെ മുടി കറുക്കുന്നതാണ്. പിന്നെ ചില ആൾക്കാരിൽ പെട്ടെന്ന് തന്നെ, അതായത് 20-21 വയസ്സിൽ തന്നെ മുടി നരയ്ക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹോർമോണിൻ്റെ ഹോർമോൺ മാറ്റങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതുമൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുടി വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നരയൊക്കെ മാറ്റി നല്ല കറുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതായത് നിങ്ങൾക്ക് ഒരു
ഓയിൽ ഉണ്ടാക്കണം. മുടി നരയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കണം. ഈ ഒരു ഹെയർ ഓയിൽ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ളതാണ്. എനിക്കിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പറ്റാത്തത് എൻ്റെ കൈകളിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് നമ്മുടെ കൂളത്തെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അധികം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കി കാണിക്കാനായിട്ട് പറ്റാത്തത്. നമ്മളിപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. അതായത് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള നാളികേരത്തിൻ്റെ എണ്ണ വേണം. അത് നമുക്ക് 1 ലിറ്ററോ അല്ലെങ്കിൽ 1/2 ലിറ്ററോ മതിയാകും. നമുക്ക് തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ എണ്ണയിൽ നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിൻ്റെ ഉള്ള അളവാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് 1 ലിറ്റർ എണ്ണ വേണം. അതായത് നമ്മുടെ നാളികേരത്തിൻ്റെ എണ്ണ. നമ്മൾ ഉണ്ടാക്കുന്നത് ചീനിച്ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അടികട്ടിയായിട്ടുള്ള ഒരു പാത്രം വേണം. അത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഇടേണ്ട കാര്യങ്ങൾ നമ്മൾ അത് അടുപ്പവിടെ ചൂടാകുമ്പോഴത്തേക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ വേണം, ചെമ്പരത്തി ഇല വേണം, ചെമ്പരത്തി പൂവും വേണം. ചെമ്പരത്തി ഇല 5 എണ്ണം വേണം. പിന്നെ പൂവെന്ന് പറയുന്നത് 5 എണ്ണം പൂവും വേണം. മൈലാഞ്ചി ഇല 2 നമ്മൾ കഴിഞ്ഞിട്ട് പിടിക്കില്ലയോ, അങ്ങനെ 2 പിടി മൈലാഞ്ചി ഇല നമുക്ക് വേണം. വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മി ഉണ്ടല്ലോ, ബ്രഹ്മി ഉണ്ടെങ്കിൽ ബ്രഹ്മി എന്ന് പറയുന്നത് അറിയാം, ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. ബ്രഹ്മി നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ഒക്കെ കൂട്ടാനും മുടിയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ബ്രഹ്മിയിൽ നിന്ന് സാധിക്കും. 1 പിടി ബ്രഹ്മി. ഈ ബ്രഹ്മിയുടെ ഒക്കെ പൊടി കിട്ടും കേട്ടോ, അത് നിങ്ങൾക്ക് മേടിക്കാം. അതല്ല എങ്കിൽ ബ്രഹ്മി നല്ല നമ്മുടെ വീട്ടിൽ തന്നെ പറമ്പിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. മുരിങ്ങയില, അതും 1 പിടി വേണം. മുരിങ്ങയില വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഷിക്കാക്ക പൗഡർ 2 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. ഈ പിന്നെ ഈ മുരിങ്ങ ഈ ഇലക്കായ പച്ചിലകള സംഭവമായിട്ടുള്ളതുണ്ടല്ലോ, അതൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം നനവ് മാറ്റിയിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ കിട്ടിയാൽ നല്ലതാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എണ്ണ, അതായത് നമ്മുടെ ഹെയർ വൈറ്റ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന എണ്ണ ഉണ്ടാക്കുന്നതിന് ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കിയാലും കുഴപ്പമില്ല. വെളിയിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വെളിയിൽ വെച്ച് വെയിൽ കൊളുപ്പിച്ചാലും നല്ലതാണ്, കൊളുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ പച്ചിലകളെല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരക്കണം. പിന്നെ ഒരു ഇലയുടെ കാര്യത്ത് വിട്ടുപോയി ഞാൻ, കൂവളത്തിൻ്റെ ഇല ഞാൻ പിക്ചർ കൊടുക്കാം. ഏറ്റവും നല്ലതാണ് കൂവളത്തിൻ്റെ ഇല. നമ്മുടെ മുടിയുടെ നരയെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കൂവളത്തിൻ്റെ ഇലയ്ക്ക് സാധിക്കും. പിന്നെ ചുമന്നുള്ളി, കൊച്ചുള്ളി ഉണ്ടല്ലോ നമ്മുടെ സവാളയുടെ ചെറിയ ടൈപ്പ്, ചുമന്നുള്ളി 3-4 എണ്ണം വേണം. അധികം വേണ്ട, 3-4 ചെറിയ രീതിയിലുള്ള 3-4 ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം നനവ് മാറ്റാം. വെയിലത്ത് വെച്ചില്ല എങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്തിട്ടിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റിയതിന് ശേഷം അതൊന്ന് മൂക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് മൂക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ലിറ്റർ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഷിക്കാക്ക പൗഡർ മാറ്റി വെച്ചേക്കുന്നുണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഷിക്കാക്ക പൗഡർ ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി ഇതിൻ്റെ കളർ ഒരു കറുത്ത കളറിലേക്ക് മാറും. ഒരു പ്രത്യേക ഒരു കളർ വരും, കറുപ്പ് അല്ലാത്തൊരു രീതിയിലുള്ള കളർ വരും. അപ്പോൾ ഈ എണ്ണ പാകമാകും. നമ്മളിപ്പം 1 ലിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ തന്നെ തികച്ച് കിട്ടില്ല, അത് കുറഞ്ഞു മാറും. അത് നമ്മൾ അരിച്ച് എടുക്കുക, അല്ലെങ്കിൽ അരിക്കാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. ഇത് നിങ്ങളുടെ എല്ലാ ദിവസവും മുടിയിൽ തേക്കാം. ഇങ്ങനെ തേക്കുമ്പോൾ അതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടിയുടെ നരയെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. ഞാൻ ഈ കാര്യം എൻ്റെ ഇക്കായ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം പറ്റുന്നില്ല എനിക്ക് ഇവിടെ, അതിനുള്ള ഒരു സൗകര്യം എനിക്കില്ല. പിന്നെ കൂടാതെ തന്നെ സംഭവങ്ങളൊന്നും എനിക്ക് അധികം കിട്ടുന്നതുമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ ഇക്കായ്ക്ക് ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം ഞാനിവിടെ കാണിക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ
എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ച നിങ്ങളുടെ ഏതാണോ കംഫർട്ടബിൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ ഒന്ന് നല്ല പോലെ ആ ഒരു നരയൊക്കെ ഒന്ന് മാറ്റാനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു പാക്ക് പറയുന്നത്. അതിന് വേണ്ടത് ഹെയർ ലെങ്ത് ഹെയറിനാണെങ്കിൽ ഞാൻ പറയുന്ന അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം ഒരു നോർമൽ ഒരു ഹെയറിനുള്ള അളവിനാണ് പറയുന്നത്. ഇപ്പം ഇപ്പം നമ്മൾ എടുക്കുന്ന അളവ് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് പറയാം. ഒരു പാത്രം നമ്മൾ എടുക്കുക, നമുക്ക് മൈലാഞ്ചി വേണം, അതായത് ഹെന്ന പൗഡർ. മൈലാഞ്ചി പൊടിയാണ് ഹെന്ന പൗഡർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുന്നത്. നമുക്ക് ഹെന്ന പൗഡർ വേണം. ഹെന്ന പൗഡറിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിക്കാക്ക പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ ഷിക്കാക്ക പൗഡർ, 5 സ്പൂൺ ഹെന്ന പൗഡർ, ഇത് രണ്ടും കൂടെ ഒന്ന് പൊടികളൊന്ന് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം അത് നമ്മൾ മിക്സാക്കുന്നതിന്, അതായത് നമ്മൾ പൊടികൾ രണ്ടും കൂടെ ഒരുമിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയത്. അതിനുശേഷം അത് മിക്സാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല സ്ട്രോങ് കടുപ്പത്തിലുള്ള കടിഞ്ചായ വേണം, നല്ല കട്ടിക്കിരിക്കണം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന അളവിന് അനുസരിച്ച് മിക്സാക്കുന്നതിനനുസരിച്ചുള്ള നമ്മുടെ കടിഞ്ചായ, സ്ട്രോങ് കടിഞ്ചായ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം നമ്മുടെ ആ ഒരു പാക്ക് നല്ല പോലെ മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം നമ്മളത് കുറച്ചു നേരം വെക്കുക പോലും പുറത്ത് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഉണ്ടാകും, നമ്മളത് അതൊക്കെ മിക്സാക്കിയതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതാവും, നല്ലപോലെ ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത്. സാധാരണ ചെമ്പരത്തി താളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, അതില്ല എങ്കിലും കുഴപ്പമില്ല. സാധാരണ വെള്ളത്തിൽ നമ്മൾ മുടി വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് ചെറിയ ഒരു കളർ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ മുടിയിൽ അന്ന് ദിവസം എണ്ണ തേക്കരുത്, പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ തേക്കാം. കാരണം ആ ഒരു നമ്മൾ കഴുകുന്നത് മറ്റുള്ള ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് നമ്മുടെ മുടിയിൽ എന്തെങ്കിലും കുറച്ച് അംശം അതിനകത്ത് ഇരിക്കും. നമ്മൾ ചേർത്ത ആ ഒരു ഇട്ട പാക്കിൻ്റെ അംശം ഇരിക്കും, അത് നമ്മുടെ മുടിയുടെ വേരിലേക്കും മുടിയിലും ഒക്കെ പിടിച്ചിട്ട് മുടിയുടെ നരയൊക്കെ നല്ലതുപോലെ മാറ്റും. ഇത് ഞാൻ ഇക്കായ്ക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. കൂടാതെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത കാര്യമാണ്, അവരൊക്കെ നല്ലപോലെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഈ രണ്ട് കാര്യം ചെയ്യാൻ മടിയുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാം. കാരണം എൻ്റെ ഇക്കായ്ക്ക് ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഇക്ക ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇക്കായ്ക്ക് നല്ല മാറ്റം മുടിക്ക് കിട്ടി, മുടിയൊക്കെ നല്ല പോലെ പൊഴിയുന്നുണ്ടായിരുന്നു. മുടിയൊക്കെ നല്ല നിങ്ങൾ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്, ഞാനിവിടെ പിക്ചറും കൊടുക്കാം. നല്ല നരയുള്ള ഒരു വ്യക്തിയായിരുന്നു, അതായത് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല പോലെ നര, അതായത് ഏജ് അത്രയൊന്നുമില്ല, നല്ല പോലെ നരയായിരുന്നു. കൂടാതെ തന്നെ ആ നരയൊക്കെ മാറ്റി, കാരണം പാരമ്പര്യമായിട്ടുള്ള നരയൊന്നും അല്ലായിരുന്നു ഇക്കാടത്. ടെൻഷനൊന്നും അല്ല, കാരണം ഇക്ക പലയിടത്തും പല യാത്രകളൊക്കെ പോകുന്ന ഒരാളാണ്. കാരണം ജോലി സംബന്ധമായിട്ട് അങ്ങനെ യാത്രകൾ ചെയ്യണം. അന്നേരം യാത്രയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പല പല വെള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെയൊക്കെ ആ ഒരു ഇതുകൊണ്ടാണ് മുടി പെട്ടെന്ന് തന്നെ നരയൊക്കെ ഉണ്ടായത്. ആ ഒരു നര വരെ വേരിൽ നിന്ന് മാറ്റാനായിട്ട് ഈ കാര്യത്തിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ രണ്ട് കാര്യങ്ങളും കാണിക്കാം. രണ്ടല്ല, 3 കാര്യങ്ങൾ ഇക്ക ഫോളോ ചെയ്യുന്നുണ്ട്. ഷാംപൂ ഉണ്ട്, പിന്നെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്, ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും ഇക്ക ചെയ്യുന്നുണ്ട്. ആ 3 കാര്യങ്ങളും ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പലരോടും ഞാനൊരു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയറിൻ്റെ നരയെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ടാബ്ലറ്റിനെ കുറിച്ച്, അതായത് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് പ്രഗ്നൻസി സമയത്ത് മാത്രമല്ല കഴിക്കുന്നത്, പല രീതിയിലും ഫോളിക് ആസിഡ് ഉണ്ട്. പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്നത് അത് വേറൊരു രീതിയിലുള്ളതും, ഇത് ഫോളിക് ആസിഡ് വേറൊരു രീതിയിലുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഒക്കെ ഹെയറിനും ഒക്കെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഫോളിക് ആസിഡ് ഉണ്ട്. അങ്ങനെയുള്ള ഫോളിക് ആസിഡ് ആണ് ഞാൻ പറഞ്ഞത്. അതുമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങളെ. എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ആണെങ്കിൽ ഇപ്പം നല്ലതുപോലെ നരയുണ്ടായിരുന്നു ഇക്കായ്ക്ക്. വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ, മുടി കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് തോന്നിക്കുന്നു. അത്രയും നല്ല നരയുണ്ടായിരുന്നു ഇക്കായ്ക്ക്. ഈ ഒരു കാര്യങ്ങളാണ് ഇക്ക ഉപയോഗിച്ചത്, ഈ ടാബ്ലറ്റ്, ഈ ഷാംപൂ, ഈ ഒരു ഹെയർ ഓയിൽ, ഇത്രയും കാര്യങ്ങൾ ഇക്ക ഉപയോഗിച്ചു. 2 മാസം കൊണ്ടാണ് ഇക്കായ്ക്ക് മുടിയെല്ലാം നല്ലതുപോലെ കറുത്ത് വന്നത്. കൂടാതെ നരയൊക്കെ നല്ലതുപോലെ മാറി കേട്ടോ. മുടിയൊക്കെ നല്ലതുപോലെ പൊഴിയുന്നുമുണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അടിപൊളി മുടി കിളിച്ച് വരുന്നുണ്ട്. വരുന്നതെല്ലാം നല്ല കറുത്ത മുടി തന്നെയാണ്. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മേടിക്കാം.
ഇത് അടിപൊളിയാണ്. ഇത് മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. കാരണം എനിക്കത് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ് ഒരു ഹോസ്പിറ്റലിൽ. ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണിത്. കാരണം ഞാൻ പഞ്ചാബിലാണ് നിൽക്കുന്നത്, ചണ്ഡീഗഡിൽ. അവിടെ എനിക്ക് അതുപോലെ മെഡിസിൻ മേടിക്കാൻ പോയപ്പം ഇതുപോലെ ഇക്കയുടെ മുടിയുടെ കാര്യം പറഞ്ഞപ്പം എനിക്ക് ആ ഡോക്ടർ കൊടുത്തതാണ് ഈ മരുന്നുകളും. ഇതൊരു ഷാംപൂ കൂടാതെ ഹെയർ ഓയില് ടാബ്ലറ്റ്. ഇന്ന് നമുക്കിപ്പം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയെല്ലാം നല്ലതുപോലെ കറുക്കുന്നതാണ്. എന്തായാലും ഇത് മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇത്രയും ഹോസ്പിറ്റലുകളും ഉണ്ട് ഇത് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അവരുടെ വെബ്സൈറ്റ് ഇതാണ്, അവരുടെ ഫോൺ നമ്പർ. ഞാൻ ഇതിൻ്റെയൊക്കെ വിലയോടെ കാണിക്കാം കേട്ടോ. നമുക്കിപ്പം ഹെയർ ഓയിലും ടാബ്ലറ്റും മാത്രം മതിയെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഷാംപൂ കൂടെ വേണമെങ്കിൽ അതും മേടിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതനുസരിച്ച് മേടിക്കാം. എന്തായാലും ഞാനത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ വില, ടാബ്ലറ്റിൻ്റെ വില 300 രൂപ. പിന്നെ ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം, 170 രൂപ. കണ്ടോ, അതിനകത്ത് തന്നെ കാണാൻ പറ്റും കണ്ടോ അതിനകത്ത് കിടക്കുന്നത്, 170 രൂപ. ഷാംപൂവിൻ്റെ വില കാണിക്കാം, 270 രൂപ. ഇത് കോംബോയായിട്ടും കിട്ടുമെന്ന് തോന്നുന്നു. അല്ലാതെ നമുക്ക് മെഡിസിനും ടാബ്ലറ്റും ആയിട്ട് വേണമെങ്കിലും മേടിക്കാം. അടിപൊളിയാണ് കേട്ടോ. ഞാൻ വെറും വാക്ക് പറയല്ല, ഒരു കാര്യം ചെയ്തു നോക്കൂ, നിങ്ങളുടെ മുടിയുടെ നരം മാറ്റാൻ സാധിക്കും. ഇത് ചെയ്യാൻ പറ്റാത്ത, ഇത് മേടിക്കാൻ വയ്യ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സർജറി കഴിഞ്ഞ് പിന്നെ കൂടാതെ തന്നെ ഇവിടെ അതിനുണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും കിട്ടാത്തതും കൊണ്ടൊക്കെയാണ് എനിക്ക് ഉണ്ടാക്കി ഇപ്പോൾ ഇക്കായി കൊടുക്കാൻ പറ്റാത്തത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ. എന്തായാലും നിങ്ങൾക്ക് ഈ മരുന്ന് മേടിക്കണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഇതാണ്, ഇതുവഴി മേടിക്കാം. അവരുടെ വാട്സാപ്പ് നമ്പർ ഇങ്ങനെയും നിങ്ങൾ ഈ ഇതിലൂടെയും ഈ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഈ മരുന്നുകൾ മേടിക്കാം. ആമസോൺ ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ മരുന്ന് കിട്ടുന്നതാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നല്ല റിസൾട്ടാണ് ഈ ഒരു ഹെയർ ഓയിലിൽ നിന്നും ടാബ്ലറ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ. തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇക്കായിക്കാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത് 100% വേരിൽ നിന്ന് തന്നെ മുടിയെല്ലാം കറുക്കുന്നതാണ്. കിളിച്ച് പിന്നീട് വരുന്ന മുടി പോലും നരയില്ലാതെ നല്ല കറുത്ത മുടി തന്നെ വരുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ആ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മാറ്റും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇക്കവിടെ നല്ലപോലെ 50 വയസ്സ് തോന്നിക്കും മുടി കണ്ടാൽ. പക്ഷെ എന്നാൽ ആളിന് അത്രയും വയസ്സൊന്നുമില്ല. പക്ഷേ ആ ഒരു മുടിയുടെ ആ ഒരു ഇതുകൊണ്ടാണ്, നര കാരണത്താലാണ് ഇക്കായിക്ക് വളരെ വിഷമിച്ചിരിക്കുക. എന്തെങ്കിലും ചെയ്താൽ മതി, ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും മാറ്റണം എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കിതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഒക്കെ ഇക്ക തുടങ്ങിയത്. ഇപ്പം കിളിക്കുന്ന മുടി പോലും നരയില്ലാതെ നല്ല കറുത്ത മുടിയാണ് കിളിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മരുന്ന് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.